സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പല ചുറ്റുപാടുകളിൽ നിന്നും വരുന്നവരായിരിക്കും. അവർക്ക് അതുകൊണ്ട് തന്നെ അവർ അറിയുന്ന അറിവും സാമ്പത്തിക ശാസ്ത്രത്തിലെ തന്നെ അവസരങ്ങളെക്കുറിച്ചും എക്കണോമിക്സിലെ അവസരങ്ങളെക്കുറിച്ചുള്ള അറിവും മറ്റുമൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തർക്കും കിട്ടുന്ന അവസരങ്ങളിൽ തന്നെ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതിന് പലപ്പോഴും കാരണമായിരിക്കുന്നത് കഴിവിനകത്തുള്ള വ്യത്യാസം മാത്രമായിരിക്കില്ല, ചില കാര്യങ്ങൾ ചിലരറിയില്ല. പലർക്കും എൻട്രൻസുകളെ പറ്റി കൃത്യമായ ധാരണകളില്ല, മാസ്റ്റേഴ്സ് എൻട്രൻസിനെ പറ്റി കൃത്യമായ ധാരണകളില്ല, അല്ലെങ്കിൽ മറ്റ് ജോലി സാധ്യതകളെ പറ്റി, അല്ലെങ്കിൽ ആരേഷിപ്സിനെ പറ്റി മറ്റുമുള്ള അറിവുകൾ വളരെ തീരെ കുറവാണ്. ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഏറ്റവും സഹായകരമായ ഒരു പോർട്ടലാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു ഒരു നെറ്റ്വർക്കാണിത്. അതിൻ്റെ പേര് ബഹുജൻ എക്കണോമിക്സ് എന്നാണ്, എക്കണോമിസ്റ്റ് എന്നാണ്. ബഹുജൻ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഘടന. ആ സംഘടനയെ എന്താണ്, അതെങ്ങനെയാണ് വർക്കാവുന്നത്, അതിനെ എങ്ങനെ ഒരു എക്കണോമിക്സ് വിദ്യാർത്ഥിക്ക് യൂസ് ചെയ്യാം, മറ്റു തുടങ്ങിയ കാര്യങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് വളരെ അത്യാവശ്യമായിട്ട് തോന്നി. കാര്യം ഇത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 വർഷമായി, ബഹുജൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സംഘടന. പക്ഷേ നമ്മുടെ മലയാളി കുട്ടികളുടെ ഇടയിൽ ഇതിനത്ര മലയാളി എക്കണോമിക്സ് കുട്ടികളുടെ ഇടയിൽ ഇതിനത്ര പ്രചാരം ഇതുവരെ വന്നു ചേർന്നിട്ടില്ല. പക്ഷേ ഇതിന് എന്താ, ഒരു മലയാളി വിദ്യാർത്ഥിനെ തന്നെ വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു സംഘടനയാണ്. അങ്ങനെ അതിലൂടെ പ്രവർത്തിച്ച് നല്ല പരിചയം നേടിയ മലയാളികൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ ഇല്ല, ശരിക്കും രണ്ട് ഒരാളെയാണ് എനിക്ക് അറിയാവുന്നത് വ്യക്തിപരമായിട്ട്. പക്ഷെ ഇനിയും കൂടുതൽ മലയാളികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്രോതസ്സാണ്, ഇൻഫർമേഷന്റെ ഒരു സ്രോതസ്സാണ്, അറിവിന്റെ സ്രോതസ് എന്നുള്ളതിന് ഉപരി ഒരു മെന്ററിങ്ങിന്റെ ഒരു സാധ്യതകളുടെയൊക്കെ ഒരു കേന്ദ്രം ആണ് ബഹുജൻ എക്കണോമിക്സ് എന്നുള്ളത്. അപ്പൊ ഞാൻ എന്താണ് ബഹുജൻ എക്കണോമിക്സ് എന്ന് പറയാൻ എന്നുള്ളത് എന്താണെന്ന് ഞാൻ അവരുടെ വെബ്സൈറ്റിലൂടെ തന്നെ പരിചയപ്പെടുത്താം. നിങ്ങൾക്കും അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ അവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഞാനിപ്പോൾ അവരുടെ വെബ്സൈറ്റാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ബഹുജൻ എക്കണോമിക്സിന്റെ വെബ്സൈറ്റാണ്. ബഹുജൻ എക്കണോമിക്സിന്റെ വെബ്സൈറ്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ബഹുജൻ എക്കണോമിക്സിന്റെ വെബ്സൈറ്റിൽ നമുക്ക് ആദ്യം തന്നെ കാണാം ബഹുജൻ എക്കണോമിക്സ് എന്താണെന്നുള്ളത്. ബഹുജൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ OBC SC ST കമ്മ്യൂണിറ്റീസിലുള്ള സ്റ്റുഡൻസിനും മറ്റ് പിന്നോക്കം വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്കും ഒത്തുചേർന്നുകൊണ്ട് അവര് മ്യൂച്വലി ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു നെറ്റ്വർക്കായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ബഹുജൻ എക്കണോമിക്സ് എന്ന് കൊണ്ടത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബഹുജൻ എക്കണോമിക്സിന്റെ പല സവിശേഷതകളുമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. പക്ഷെ നിങ്ങൾക്ക് അവരായിട്ട് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം അവർക്ക് മെയിൽ അയക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ. അപ്പോ ബഹുജൻ എക്കണോമിക്സ് എന്താണെന്ന് ഒരു ഏകദേശം ധാരണയിട്ടാൽ ഞാൻ അവരുടെ ഇവന്റ്സ് പേജ് കാണിച്ചു തരാം. അവർ ഏതൊക്കെ ഈവെന്റ്സ് ആണ് പ്രധാനമായിട്ട് നടത്തുന്നത് നമുക്ക് നോക്കാം. അവർ പാസ്റ്റിൽ നടത്തിയ കുറച്ച് ഈവെന്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ പാസ്റ്റിൽ നടത്തിയ വളരെയധികം ഈവെന്റ്സും അവർ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. പക്ഷെ ഈ ഈവെന്റ്സിൽ പലതും ഞാൻ പങ്കെടുത്തതാണ്. പലതും വിദേശത്തുനിന്നുള്ള പ്രൊഫസേഴ്സ് വന്ന് നേരിട്ട് ക്ലാസ് എടുക്കുന്നതായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലെക്ചർ ഞാൻ മുഴുവനായിട്ട് പങ്കെടുത്തായിരുന്നു. അത് ഡൽഹി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രൊഫസർ നേരിട്ട് വന്ന് എടുത്ത 20 ക്ലാസ്സുകളായിരുന്നു. അത് മുഴുവനും ഫ്രീ ആയിട്ടായിരുന്നു പ്രൊവൈഡ് ചെയ്തതെന്ന് മാത്രമല്ല 10-20 പേര് മാത്രം ഉണ്ടായിരുന്ന ക്ലാസ് ആയതുകൊണ്ട് 1-to-1 ഇന്ററാക്ഷന്റെ ഒരു വലിയൊരു സാധ്യതയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഡിഫറെന്റ് ലെക്ചർ സീരീസസ് ഇഷ്ടംപോലെ നടക്കുന്ന ഒരിടമാണ് ബഹുജൻ എക്കണോമിക്സ്. ഇത് മാത്രമല്ല, അവർക്ക് മെന്റർ മെന്റി പ്രോഗ്രാം ഉണ്ട്. അതായത് ഒരാൾക്ക് വേറൊരാളിനെ മെന്റർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പം നമ്മുടെ ലൈക്ക് നാട്ടുമ്പുറങ്ങളിലൊക്കെയുള്ള കോളേജുകളിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നൂതനമായ കോളേജുകൾ അല്ലെങ്കിൽ ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള കോളേജുകളിലുള്ള മെന്റേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് തന്നെ കൃത്യമായ ഗൈഡൻസിലൂടെ അക്കാഡമിക്സിൽ മുന്നേക്ക് പോകാൻ പറ്റും. അപ്പം ഇവിടെ ഇതിനകത്തുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പബ്ലിക്കേഷൻസ് കാണിച്ചു തരാം. നമ്മുടെ അതിഥിപ്രിയ എന്ന് പറയുന്ന ചേച്ചി, അതിഥി ചേച്ചിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന ഒരു പങ്ക് വഹിക്കുന്ന ഒരാള്. അതിഥി ചേച്ചിക്ക് ധാരാളമായി ന്യൂസ് പേപ്പേഴ്സിലും മറ്റും ധാരാളം തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഇവരെല്ലാവരും അങ്ങനെ എഴുതുന്ന ആൾക്കാരാണ്. ഇവരുടെ എല്ലാം ധാരാളമായ പബ്ലിക്കേഷൻസ് അവരുടെ തന്നെയായിട്ട് ധാരാളമായി വരുന്നുണ്ട്. പിന്നെ അവരിൽ എങ്ങനെ ജോയിൻ ചെയ്യാം, ജോയിനേഴ്സ് എന്നൊരു പോർട്ടലുണ്ട്. അവിടെ കൊളാബറേറ്റ് ആൻഡ് ടീം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.
രണ്ട് രീതിയിൽ ഇതിനകത്ത് ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കും. ബഹുജൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് എസ് സി എസ് ടി ഒ ബി സി കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഗ്രൂപ്പ്സിലേക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ കൊളാബറേറ്റേഴ്സ് ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡേഴ്സ് എന്നുള്ള രണ്ട് ഗ്രൂപ്പാണ് ഉള്ളത്. നോൺ ബഹുജൻ ആയിട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് പ്രൊവൈഡേഴ്സ് ആയിട്ട് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ. ബഹുജൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇതിന് ഇതും കൊണ്ടുള്ള ഒരു കൊളാബറേഷൻ നടത്താൻ സാധിക്കുന്നത്. മെയിലിലൂടെ തന്നെ ആയിരിക്കണം അവരെ റീച്ച് ഔട്ട് ചെയ്യുന്നത്. ഒരു ഒരു ഗൂഗിൾ ഫോമിലേക്കാണ് ആ ലിങ്ക് നയിക്കുന്നത്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവരുടെ എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടെന്ന് നമുക്കിവിടെ കാണാം. അവർ പല ഇനിഷ്യേറ്റീവ്സും ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ വർക്കിങ്ങിന്റെ ഒരു പാറ്റേൺ കാണണമെങ്കിൽ അവർ ഏതൊക്കെ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാം. റിസേഴ്സിലുണ്ട് അവർക്ക് പ്രധാനമായിട്ടും. റിസേഴ്സിൽ പ്രധാനമായിട്ടും റിസേർച്ച് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആരി ടേക്കപ്പ് ലൈക് സോറി ബഹുജൻ എക്കോണമിക്സ് ടേക്കപ്പ് ചെയ്യുന്ന റിസേർച്ച് ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ളതായിരിക്കും അവിടെ സംഭവിക്കുന്നത്. മിക്കപ്പോഴും ബഹുജൻ കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം മൈഗ്രൻ്റ് ലേബർ പോലത്തെ പ്രശ്നങ്ങളായിരിക്കും അവർ ചർച്ചയിലെടുക്കുന്നത്. ന്യൂസ് ലെറ്റർ ആൻഡ് എഡിറ്റോറിയൽ ഉണ്ട്, അത് ബഹുജൻ എക്കണോമിക്സിന് വേണ്ടി ന്യൂസ് ലെറ്ററും എഡിറ്റോറിയലും തയ്യാറാക്കുക എന്നുള്ളതായിരിക്കും ആ ഒരു ഗ്രൂപ്പിന്റെ ചുമതല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആക്ടിവേറ്റ് ലൈക്ക് സോഷ്യൽ മീഡിയയിലുള്ള ആക്ടിവിസം ആയിരിക്കും അവരുടേത്. പ്ലേസ്മെന്റ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ടീമുണ്ട്. എൻട്രൻസ് എക്സാം സപ്പോർട്ടും ഉണ്ട്. എൻട്രൻസ് എക്സാം സപ്പോർട്ട് വാട്സാപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ടീമാണ്. നമുക്ക് പലർക്കും എന്ത് സംശയം ചോദിച്ചാലും അവിടെ ഇൻസ്റ്റൻസ് കിട്ടും. പക്ഷേ ഒരു പൈസയും ഒന്നും ചിലവാവാതെ തന്നെ കിട്ടുന്ന ഒരു അവസരമാണ്. ഇനി ബഹുജന്റെ ടീം, ബഹുജന്റെ നട്ടൽ ആരാണെന്ന് കാണാം. ബഹുജന്റെ നട്ടല് ഇത്ര ആൾക്കാരാണ്. അതിഥിപ്രിയ ശേഷിയിൽ തുടങ്ങുന്നു. അതിഥിപ്രിയ ഒരു വളരെ എന്താ ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു അക്കാഡമീഷ്യനാണ്. ലൈക്ക് അതിഥി ശേഷിയാണ് ലീഡ് ചെയ്യുന്നത് ഈ ടീമിനെ. ടീമിൽ ധാരാളമായ ആൾക്കാരുണ്ട്. ഇതിൽ ജാസ്മിൻ ഒരു മലയാളിയാണ്. ജാസ്മിന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജാസ്മിൻ അല്ലാതെയും ജാസ്മിൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റ് സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്ന ആളാണ്. അപ്പം ജാസ്മിൻ ആയിരിക്കും ഒരു നല്ലൊരു പോയിന്റ് ഓഫ് കോൺടാക്ട് നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ. അങ്ങനെ ധാരാളം പേര് പ്രവർത്തിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്, ലൈക്ക് ഒരു ഒരു ഗ്രൂപ്പാണിത്. ഇനി നെറ്റ്വർക്ക്സ് പറയുകയാണെങ്കിലും നെറ്റ്വർക്ക്സിലും ഇതേക്കെ ഒരുവിധ എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെ എല്ലാ പ്രദേശത്തുള്ള യൂണിവേഴ്സിറ്റീസിനും ആൾക്കാരുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഒരു തുടക്കക്കാരനായിട്ടുള്ള നിലയിൽ ഞാനിങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കണ്ടിന്യൂ ചെയ്തില്ലായിരുന്നു, എനിക്ക് അത്രയ്ക്കും പ്രവർത്തിക്കാൻ പറ്റിയില്ലായിരുന്നു മറ്റ് ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ. പക്ഷേ ഞാൻ ബഹുജന്റെ എല്ലാ ഇവൻസും ഫോളോ ചെയ്യുന്നതും ബഹുജന്റെ എല്ലാ ഇവൻസിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളായിരുന്നു. കാര്യം വളരെ നല്ല ഇവൻസ് ആയിരുന്നു പലതും. ഞാൻ ബഹുജന്റെ ട്വിറ്റർ പേജ് കാണിക്കാം. ബഹുജന്റെ ട്വിറ്ററിൽ ധാരാളം ഫോളോവേഴ്സ് ഉണ്ട്. ബഹുജന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്ര ആക്റ്റീവ് ആയിരിക്കും ഈ ഒരു പേജ് എന്ന്. അപ്പം ബഹുജന്റെ വളരെ ആക്റ്റീവ് ആയ ഒരു ഫസ്റ്റ് ഇയർ സെലിബ്രേഷൻസ് നടത്തിയതിൻ്റെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബഹുജന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അവരവിടെ പഴയ അവരുടെ ഇവൻസും ധാരാളമായിട്ട് അവിടെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം എല്ലാം എക്സ്പേർട്സ് ഫ്രം ഫോറിനിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസിലുള്ള ലെക്ചേഴ്സാണ് വന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്നത്. ഇപ്പോൾ കാസ്റ്റ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആയാലും കോവിഡ് മോർട്ടാലിറ്റി ഇൻ ഇന്ത്യ ആയാലും മെറ്റേണൽ ഹെൽത്ത് ഇൻ ഇന്ത്യ ഇങ്ങനത്തെ എല്ലാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസിലെല്ലാം അവർ ടോക്സ് സംഘടിപ്പിക്കും. തൻ്റെ ബഹുജൻ എൻട്രൻസ് വർക്ക്ഷോപ്പ്സ് ഇങ്ങനത്തെ വിദ്യാർത്ഥികൾക്ക് സഹായകരമാവുന്ന വർക്ക്ഷോപ്പ്സ് നടക്കും. ഇത് അവർ അസീം പ്രേംജിയിൽ വെച്ച് നടത്തിയ ഒരു ഗ്രാൻഡ് ഇവൻ്റ് ആയിരുന്നു അവരുടെ അസീം പ്രേംജിയിൽ വെച്ച് നടത്തിയ ഒരു ഇവന്റിന്റെ ഒരു ഫോട്ടോയാണ്. അങ്ങനെ വളരെയധികം ഇവന്റ്സ് ഓഫ്ലൈനിൽ നടത്താറുണ്ട്, പക്ഷെ പലപ്പോഴും ഡൽഹിയിൽ ബേസ്ഡ് ഒക്കെ ആയിരിക്കും. ഈ ഒരു ഇവന്റ് ബാംഗ്ലൂരിലാണ് നടന്നത്, ബാംഗ്ലൂർ അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ. സോ ഇത്രയൊക്കെയാണ് ബഹുജനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മുടെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത്, ബഹുജൻ എക്കോണമിക്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഉപയോഗപ്രദമായ ഒരു ഒരു പ്ലാറ്റ്ഫോമാണ്. അത് നമുക്ക് എത്രത്തോളം നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മുടെ മലയാളി ആയിട്ടുള്ള അത്ര അവസരങ്ങളൊന്നും അല്ലാതെ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ആൾക്കാർക്കും വളരെ നല്ല കൃത്യമായ ഗൈഡൻസ് കിട്ടും. പലപ്പോഴും ഒരു ഇൻഫർമേഷൻ അസിമെട്രിയുടെ പേരിൽ നമുക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടും. ഈ ഒരു അവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാവരും എത്ര പേർക്കാണോ ഇതിന് കൊണ്ട് ഉപയോഗം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇനി ഞാൻ വീഡിയോയിലോട് പറയാൻ ഉദ്ദേശിച്ചത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കേൻഡ്രാജ് എക്കണോമിക് ക്ലബിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കേൻഡ്രാജ് എക്കണോമിക് ക്ലബ് ഫീത്തിങ് എക്കണോമിക്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കേരള ലോക്കൽ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് നമ്മളിലും വന്ന് പ്രവർത്തിക്കാവുന്നതാണ്. ഇതും വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെയും നേരത്തെയുള്ള നിങ്ങളുടെ അറിവും കാര്യങ്ങളും ഒന്നും വേണ്ട, ഇവിടെ വന്ന് പ്രവർത്തിച്ച് തുടങ്ങിയാൽ മതി. എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് അത് പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. ബഹുജനിലും ബഹുജന്റെ അഡ്വാൻറ്റേജ്, ബഹുജൻ ഒട്ടും കോമ്പറ്റിറ്റീവ് അല്ലാത്തൊരു സ്പേസ് ആണ്. വളരെ എന്താ പറയുക, നേർച്ചറിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആർക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ നെച്ചുവേർഡ് ആയിട്ട് പഠിച്ച് വരാനും ആർഎഷിപ്സിനെ കുറിച്ചും വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന റിസർച്ച് അസിസ്റ്റൻഷിപ്സിനെ കുറിച്ചും എല്ലാം നേരത്തെ ഇൻഫർമേഷൻ ലഭിക്കുകയും അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു സോഴ്സ് ആണ്. അതല്ല വൺ ടു വൺ മെന്ററിങ് സെഷൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, താങ്ക് യു ഫോർ വാച്ചിങ്. Subscribe now.